അറിയത്തില്ല. ഇനി ഈ കളക്റ്റീവ് പണിഷ്മെന്റിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പോയിന്റിലേക്ക് വരികയാണ്. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ എ ചാറ്റ് ആഫ്റ്റർ ദിസ്. കളക്റ്റീവ് പണിഷ്മെന്റ് പറഞ്ഞാൽ കൂട്ടശിക്ഷ, വ്യക്തിത്വം നോക്കാതെ, ഗുണം ദോഷങ്ങൾ നോക്കാതെ, വ്യക്തിയെ പരിഗണിക്കാതെ ഒരു ജനതയ്ക്കെതിരെ അവരെ മുഴുവൻ ശിക്ഷാർഹരാക്കുന്നതാണ് ഈ ക്യാപിറ്റൽ മീൻ കളക്റ്റീവ് പണിഷ്മെന്റ്. എങ്കിൽ അങ്ങനെയാണ് ബൂർഷ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ ഗുലാഗുകളിലേക്ക് വിടുന്നത്. ഇങ്ങനെയാണ് ആൾ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ മുഴുവൻ നമ്മൾ പ്രിജുഡീസ് ഉണ്ടാക്കുന്നത്. അവന് ഇന്ന ജാതിപ്പെട്ടവനല്ലേ, അവൻ അങ്ങനെ ചെയ്യൂ, അവൻ ഇന്നതല്ലേ പണക്ക. നമ്മൾ കണ്ടില്ലേ പലപ്പോഴും ഒരു പ്രിജുഡീസ് സ്റ്റീരിയോടൈപ്പ്. ഒരു വലിയ വണ്ടി വന്ന് ഒരു ചെറിയ വണ്ടിയായിട്ട് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇന്ന് ചെറിയ വണ്ടിക്കാരന് വേണ്ടി വാദിക്കും. ചെറിയ വണ്ടിക്കാരൻ വെള്ളം അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്ന് തെറിയും വിളിച്ച് ഇവനെ കൊണ്ടത് കയറ്റിയതായിരിക്കും. പക്ഷേ നമ്മൾ ചെറിയവൻ്റെ കൂടെ നിൽക്കും. കാര്യം എന്താണ്? നമ്മൾ എമ്പതി കിങ് ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആണെന്നല്ല, അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് അതാണ് നല്ലത്. ഇവിടെ ആരാ കുറ്റക്കാരനെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. എന്താണ് വസ്തുത എന്ന് നോക്കണ്ടേ? നമ്മളങ്ങനെ നോക്കുന്നില്ല. കാരണം വ്യക്തിയെ നമ്മൾ മാനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, പരിശോധിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ. ചില പറയും വീണ് കിടക്കുന്നവൻ്റെ കൂടെ നിൽക്കണം, വീണ് കിടക്കുന്നവൻ്റെ കൂടെ നിൽക്കണം, ഇച്ചിരി മാറി നിൽക്കണം, അവന് കാറ്റ് കൊള്ളണം, അവനെ ആശുപത്രിയിൽ എത്തിക്കണം. അതൊക്കെ നിങ്ങളുടെ ധർമ്മമാണ്. പക്ഷെ അവൻ തെറ്റുകാരനാണെങ്കിൽ അവൻ്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യണം. കാരണം മറ്റാൾ എന്ത് തെറ്റാണ് ചെയ്തത്. അയാൾ നിയമാനുസൃതമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അതിൽ ഇയാൾക്കാണ് ഏറ്റുമുട്ടി പരിക്ക് പറ്റിയെങ്കിൽ, അയാളെയാണ് ചെറിയ വണ്ടിയെങ്കിൽ മറ്റേ ആളെ നിങ്ങളെ എടുത്തിട്ട് അടിക്കുന്നില്ല, എന്താ കാര്യം? അത് പ്രാകൃതമായ രീതിയല്ലേ?